السلام عليكم ورحمة الله وبركاته. إذا ما ده بيشواسي كل كيند سنها بيوا دينغل نيرنو. نامي إيه إيه أي شيء ترشي إننا بشيم كودومبا بندنغلوم أيل بكا بندنغلوم آن. نامي إتوم كودادل سنهي كيندادوم إتوم كودادل بندبي كيندادوم إتوم كودادل سهابرتي تتوذو غودة بيرومارندادوم آيه رندو بندنغل آن. كودومبا بندوم أدو بولتنه أيل بكا بندوم. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന രണ്ടു ബന്ധങ്ങളാണ് ഇവ രണ്ടും. എന്തുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട, ഏറ്റവും കൂടുതൽ വിനയത്തോടുകൂടെ പെരുമാറേണ്ട ഈ രണ്ടു ബന്ധങ്ങൾ എന്തുകൊണ്ടിന്ന് അകന്നു പോകുന്നു? 100ൽ 95% കുടുംബങ്ങളിലും പ്രശ്നങ്ങളാണ്, പരിവട്ടങ്ങളാണ്. അതുപോലെ തന്നെ അയൽപക്ക ബന്ധവും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന് കാരണം? നാം അത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെയൊക്കെ നാം അറിയുന്ന കുടുംബങ്ങളിലൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തന്നെ തീർക്കാനുള്ള, അല്ലെങ്കിൽ അയൽപക്കങ്ങളിൽ നമുക്ക് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വലിയ മാർഗം അതിലൂടെ ഉരുത്തിരിഞ്ഞുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രശ്നങ്ങൾ, ബഹളങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനസ്സിൻ്റെ ചില പ്രശ്നങ്ങളാണ്. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും ചില ചിന്താ വ്യത്യാസങ്ങളുമൊക്കെയാണ് ഇന്ന് വലിയ ഈ കുടുംബം ഒക്കെ തകർന്നു പോകാനുള്ള ചെറിയ കാരണങ്ങൾ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴോ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരങ്ങളിലോ ചെയ്തികളിലോ ഉള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളും ആ വ്യത്യാസങ്ങളാൽ ഉണ്ടാകുന്ന ചില ചിന്താ മാറ്റങ്ങളുമാണ് ഇതിനൊക്കെ കാരണം. ഇന്ന് നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധം മുറിഞ്ഞു പോകുന്നു, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു, ജ്യേഷ്ഠ അനുജന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നു, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാകുന്നു. ഇങ്ങനെ എടുത്തു നോക്കിയാൽ കുടുംബ ബന്ധങ്ങൾ മുഴുവനും പല രൂപങ്ങളിലായിട്ട് മുറിഞ്ഞു പോവുകയാണ്. ഇതിനൊക്കെ പ്രധാന കാരണം നമ്മുടെയൊക്കെ മനസ്സിലുള്ള പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെയാണ്. ഞാൻ പറയുന്നത്, ഈ പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ നമ്മെ നാളെ പരലോകത്ത് നശിപ്പിക്കും എന്നു മാത്രമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് നമുക്ക് അതിന് വലിയ കുറ്റങ്ങളുണ്ട് എന്നു മാത്രമല്ല, ഇന്നിപ്പോ ആധുനിക സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ളത് പല ശാരീരികമായ അസുഖങ്ങൾക്കും ഈ പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ കാരണമാകും എന്നാണ്. അമേരിക്കയിലെ പ്രശസ്തയായ എഴുത്തുകാരിയും ശാസ്ത്രജ്ഞയുമായ മനഃശാസ്ത്രജ്ഞയുമായ ലൂയിസ് എൽ ഹേ, അവരുടെ കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഹീ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന പുസ്തകത്തിൽ പറയുന്നതായി കാണാം. ഇന്ന് നമുക്കുണ്ടാകുന്ന പല ശാരീരിക രോഗങ്ങളുടെയും കാരണം, പ്രധാനപ്പെട്ട കാരണം നമുക്ക് മറ്റുള്ളവരോടുള്ള പകയാണ്, വെറുപ്പാണ്, വിദ്വേഷമാണ്. അവർ പറയുന്നു, അവരുടെ ചെറുപ്പത്തിൽ അവർക്കുണ്ടാ അവരുടെ ചെറുപ്പത്തിലെ ഉപദ്രവിച്ചവരോടുള്ള അവരുടെ പക, വിദ്വേഷം, അത് അവരിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ആ ക്യാൻസർ അവരുടെ വലുപ്പത്തിൽ ക്യാൻസർ ഉണ്ടായി. അവർ നല്ല ഒരു ഡോക്ടറെ സമീപിച്ചു, ഒരു സൈക്കാട്രിസ്റ്റിനെ സമീപിച്ചു. ഈ സംഭവം അവരിൽ ഉണർത്തുകയും അവർ എല്ലാവരോടുമുള്ള പകയും വിദ്വേഷവും വെറുപ്പുമൊക്കെ എടുത്തു മാറ്റുന്ന ചില മെത്തേഡുകൾ, ചില സൈക്കോളജിക്കൽ അപ്രോച്ചുകൾ അവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ രോഗം, അവരുടെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി വളരെ നോർമലായി എന്ന് ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അവർ എഴുതി വച്ചിട്ടുള്ളതായി നമുക്ക് കാണാം. വീണ്ടും അവർ ആ പുസ്തകത്തിൽ പറയുന്നു,
മറ്റൊരാളോട് നാം പകയും വെറുപ്പും വിദ്വേഷവും കൊണ്ടു നടക്കുന്നത് അവർ മരിക്കും എന്ന് കരുതി നാം വിഷം കഴിക്കുന്നത് പോലെയാണ്. എന്ത്? നമുക്ക് നമ്മുടെ അയൽവാസിയോടുള്ള പക, നമുക്ക് നമ്മുടെ കുടുംബക്കാരനോടുള്ള പക, അത് നമ്മുടെ അയൽവാസി നമ്മുടെ കുടുംബക്കാർ മരിക്കുമെന്ന് കരുതിയിട്ട് നാം വിഷം കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തു പറയുന്നു ഇതിനെ പറ്റിയിട്ട്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചെറിയ സംഭവം തന്നെ, മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അവരോട് അവരെന്തൊക്കെ നമ്മൾ ചെയ്താലും എത്രത്തോളം സ്നേഹ സമ്മിശ്രമായിട്ട് അവരോട് പെരുമാറണം എന്നുള്ളതിന് ഏറ്റവും വലിയ മാതൃക മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു ജൂത സ്ത്രീ താമസിക്കുന്നുണ്ട്. അവർ അവരുടെ വീട് അടിച്ചുവാരിയിട്ടുള്ള വേസ്റ്റും നബി തങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. മാത്രമല്ല അവർ കാർക്കിച്ച് തുപ്പുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കർച്ചീഫ് എടുത്തുകൊണ്ട് തുടച്ചുകൊണ്ട് അതാ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ദിവസമല്ല അവർ ചെയ്തത്, എല്ലാ ദിവസവും ഈ ജൂതയായ സ്ത്രീ അവരുടെ വീട്ടിൽ അടിച്ചുവാരുന്ന വേസ്റ്റും അതുപോലെ തന്നെ നബി തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്ന ഒരു ദാരുണമായ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ്. ഒരു ദിവസം പോലും അവിടുന്ന് അതിനെപ്പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല, ആരോടും പറയുന്നില്ല. അവിടുത്തെ കയ്യിലുള്ള കർച്ചീഫ് കൊണ്ടത് തുടച്ച് അവിടുന്ന് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീയെ അവിടുന്ന് കാണുന്നില്ല. എല്ലാ ദിവസവും ഇത് ചെയ്യുന്ന സ്ത്രീയെ ഒരു ദിവസം കാണുന്നില്ല. നബിതങ്ങൾ പള്ളിയിൽ പോയി തിരിച്ചു വരുന്നു, അവരെ അന്വേഷിക്കുന്നു. അവർ അസുഖബാധിതയായി വീട്ടിൽ കിടപ്പിലാണെന്നറിഞ്ഞ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സ്ത്രീയുടെ വീട്ടിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു, രോഗ സന്ദർശനത്തിന് വേണ്ടി ചെല്ലുന്നു. അത്ഭുത പരതന്ത്രയായ ഈ സ്ത്രീ, ഈ ജൂത സ്ത്രീ കണ്ണുകളിൽ നിന്ന് നിറ കണ്ണുകളോടുകൂടെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. അവർ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്നു. എന്തേ കാരണം? എല്ലാ ദിവസവും ഉപദ്രവിക്കാറുള്ള, എല്ലാ ദിവസവും വേസ്റ്റുകളും എൻ്റെ തുപ്പലും വർഷിക്കാറുള്ള ഈ ഒരു മനുഷ്യൻ എനിക്ക് അസുഖബാധിതയായപ്പോൾ എന്നെ വന്ന് സന്ദർശിക്കണമെങ്കിൽ ഈ മനുഷ്യൻ നിർദ്ദേശിക്കുന്ന ഈ ഒരു പ്രത്യയ ശാസ്ത്രം അത് വല്ലാത്തൊരു മാന്യതയുടെ, വല്ലാത്തൊരു സഹവർത്തിത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പ്രത്യയ ശാസ്ത്രമായിരിക്കും എന്ന് മനസ്സിലാക്കി ആ സ്ത്രീ, ജൂത സ്ത്രീ ഇസ്ലാമിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുന്ന ചരിത്രം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാവുന്നതാണ്. ഏറ്റവും വലിയ മാതൃകയാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യനോട് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്ന നമ്മുടെ അയൽവാസിയായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബക്കാരനായിക്കൊള്ളട്ടെ, നമ്മുടെ സ്നേഹിതനായിക്കൊള്ളട്ടെ, നമ്മുടെ സഹപ്രവർത്തകനായിക്കൊള്ളട്ടെ, ആരായാലും അവനോട് അവർ എന്തു ചെയ്താലും അവരോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും നമുക്കുണ്ടാകരുത് എന്ന് പഠിപ്പിക്കുന്ന നബിതങ്ങളുടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം നബിതങ്ങൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി, ഒരു ശിഷ്യൻ കടന്നു വരികയാണ്. ഉടൻ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ പറ്റിയിട്ട് മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണ്. ഉടനെ തന്നെ സ്വഹാബത്ത് ശിഷ്യന്മാർ തിരിഞ്ഞു നോക്കി, ആരാണ് ഈ വരുന്നത്? തങ്ങളോടൊപ്പം എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കാറുള്ള ഒരു മനുഷ്യനായിരുന്നു അത്. രണ്ടാം ദിവസവും മൂന്നാം ദിവസവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യനെ പറ്റിയിട്ട് സ്വർഗാവകാശിയാണെന്ന് പറയുന്നു. സ്വഹാബത്താകെ അത്ഭുതപ്പെട്ടു. ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസം ഒരു മനുഷ്യനെ പറ്റിയിട്ട്
മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളുടെ നേതാവ് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പക്കൽ എന്തെങ്കിലും ഒരു കൂടുതലായിട്ടുള്ള നല്ല കർമ്മങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഒരു സ്വഹാബി അദ്ദേഹത്തിനെ പിന്നിൽ കൂടാനും അദ്ദേഹത്തിനെ വീക്ഷിക്കാനും ഒരുങ്ങുന്നു. അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ രണ്ടു മൂന്ന് ദിവസം ഇദ്ദേഹം ഒരുമിച്ച് താമസിക്കുകയാണ്. താമസിക്കുമ്പോൾ ഈ മനുഷ്യൻ കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, കൂടുതലായിട്ടൊന്നും ചെയ്യുന്നത് കാണുന്നില്ല. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ മനുഷ്യ, നിങ്ങളെ പറ്റിയിട്ടാണല്ലോ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നേതാവ് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞത്. അത് നിങ്ങളെ പറ്റിയിട്ട് പറയണമെങ്കിൽ നിങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നിങ്ങളിലുള്ള ആ കർമ്മം എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നു, എന്നിൽ കൂടുതലൊന്നുമില്ല, എന്നിൽ കൂടുതലൊന്നുമില്ല, മറിച്ച് ഞാൻ നിങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള നിസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെ തന്നെയുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ എന്നിൽ ഒരു വിശേഷണമുണ്ട്, എനിക്ക് നിങ്ങളോട് ആരോടും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോട് പോലും എനിക്കൊരു പകയും ഇല്ല, ഒരു വിദ്വേഷവും ഇല്ല, ഒരു വെറുപ്പും ഇല്ല എന്ന് ആ മനുഷ്യൻ ഉച്ചത്തിൽ പറയുകയാണ്. കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു, അതെ അത് തന്നെയാണ് നബി തങ്ങൾ നിങ്ങളെ പറ്റിയിട്ട് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വീട്ടിൽ നിന്ന് പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ വസ്തുത, നബി തങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നമസ്കാരങ്ങളെയോ നോമ്പുകളെയോ മറ്റുള്ള ദാനധർമ്മങ്ങളെയോ സൽക്കർമ്മങ്ങളെയോ നോക്കിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാളോട് പോലും പകയില്ല എന്ന ഏറ്റവും വലിയ വിശേഷണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കണ്ടതുകൊണ്ടാണ് മുഹമ്മദ് നബി അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഏറ്റവും നൽകുന്ന പാഠം, ഒരാളോട് പോലും നാം നിസ്കരിച്ചിട്ട് കാര്യമില്ല, കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് നോമ്പ് അനുഷ്ഠിച്ചിട്ടോ ദാനധർമ്മങ്ങളോ സൽക്കർമ്മങ്ങളോ നാം ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിൽ പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഈ പകയും വിദ്വേഷവും തകർത്ത് കളയും. മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും ഉണ്ടാകും എന്ന് നബി തങ്ങൾ പറയുന്നു. മാത്രമല്ല നബി തങ്ങളുടെ മറ്റൊരു വാചകം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല. അവിടെ അയൽവാസി മറ്റൊരു മതത്തിന്റെ ആളാണോ എന്ന് നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. വേറെ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രത്തിന്റെ ഉടമയാണോ അത് എന്ന് നോക്കാൻ പറഞ്ഞില്ല. ആരായാലും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ മാത്രമല്ല കുടുംബ ബന്ധത്തെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമണം പോലും അവനിക്ക് ലഭിക്കുകയില്ല എന്ന് നബി തങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഈ രണ്ട് വചനങ്ങളും വാക്കുകളും നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളെയും, അയൽപക്ക ബന്ധങ്ങളെയും, കുടുംബ ബന്ധങ്ങളെയും, സഹോദര്യ ബന്ധങ്ങളെയും, സുഹൃത്ത് ബന്ധങ്ങളെയും, സഹപാഠി ബന്ധങ്ങളെയും ഒക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ഭാഗ്യം ജഗന്നിയന്താവായ നാഥൻ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.